തിറകേട്ടാൽ മോട്ടിവേറ്റഡ് ആകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ജീവിതകാലം മുഴുവൻ മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്നത്. സ്വയം കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കുന്ന ബിസിനസ് മോട്ടിവേഷണൽ സിംഹം അനിൽ ബാലചന്ദ്രന്റെ തിരുമൊഴിയാണിത്. ഇൻസൾട്ട് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വല്ലാത്ത ഇൻസ്പിറേഷൻ ആണിത്. ബിസിനസ്സുകാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് യോഗ്യതയുണ്ടോന്നൊന്നും അറിയില്ല. ഇല്ലെങ്കിൽ എളുപ്പം പരിശീലിച്ച് മൈക്ക് കെട്ടി തെറി വിളിച്ച് പറഞ്ഞ് പണമുണ്ടാക്കുന്ന ഒരു ജീവിതോപാധിയും അനിൽ ബാലചന്ദ്രനെ കണ്ട് പഠിക്കാവുന്നതാണ്. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ നേതൃത്വത്തിൽ May 22 മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്ന പേരിൽ നടത്തിയ പരിപാടിയിലെ അനിൽ ബാലചന്ദ്രന്റെ അസഭ്യ വർഷമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. പണവും നൽകി മുന്നിൽ വന്നിരിക്കുന്ന വ്യവസായികളെ വ്യവസായം വിജയിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പണി. ബിസിനസ്സുകാരെയും ഉപഭോക്താക്കളെയും തെണ്ടികളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടാണ് തന്റെ സ്ഥിരം ശൈലിയിൽ അനിൽ മോട്ടിവേഷൻ വാരിച്ചൊരിഞ്ഞത്. തെണ്ടികളെ പോലെ കസ്റ്റമേഴ്സിന് പിന്നാലെ ബിസിനസ്സുകാർ പോകരുതെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഉപദേശം. 4 ലക്ഷം രൂപ നേരത്തെ പ്രതിഫലമായി വാങ്ങിയ പരിപാടി മനഃപൂർവ്വം 1 മണിക്കൂർ വൈകിച്ച ആളാണ് ഇത് പറയുന്നതെന്ന് മറക്കരുത്. കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയ അനിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് പറഞ്ഞ് താൻ ട്രെയിനിങ് ചെയ്യില്ലെന്നറിയിച്ച് ഹോട്ടൽ മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് സംഘാടകർ തന്നെ പറയുന്നു. നേരത്തെ പണം കൊടുത്തു പോയതുകൊണ്ട് കൈയും കാലും പിടിച്ചാണ് ഒടുവിൽ അയാളെ സ്റ്റേജിലെത്തിച്ചത്. താൻ സംഘാടകരെ വെള്ളം കുടിപ്പിച്ചെന്ന് വേദിയിൽ പുച്ഛത്തോടെ പറയുന്ന അനിലിനെയും നമുക്ക് കാണാം. ഇത്ര ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. അവസാനം ഒരാവേശം കയറി മുന്നിലിരിക്കുന്നവരെ തെണ്ടികളെന്ന് വിളിക്കാനും അനിൽ ബാലചന്ദ്രൻ മുതിർന്നു. തെണ്ടികളെന്ന് വിളിച്ച അനിലിനെ മോട്ടിവേഷൻ കേൾക്കാൻ വന്നവർ തന്നെ അവസാനം ഓടിച്ചു വിടേണ്ടി വന്നു. സമൂഹ മാധ്യമങ്ങളുടെ അനിലിനെ അറിയുന്നവർക്ക് ഈ സംഭവം കേട്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകില്ല. മുന്നിലിരിക്കുന്ന തന്നെ കേൾക്കാൻ വന്നവരെ നിസാരരായി കാണുകയും അസഭ്യം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്നതാണ് അയാളുടെ രീതി. അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധത പറയുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഒട്ടും പരിഗണിക്കാത്ത ഒരു വരേണ്യ വിഭാഗമാകണം വ്യവസായികൾ എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അയാളിൽ നിന്ന് ഇതിലും മെച്ചപ്പെട്ട ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കറാണ് അദ്ദേഹം. അത് അയാൾ തന്നെ അഭിമാനത്തോടെ പറയുന്നുമുണ്ട്. കസ്റ്റമറാണ് പ്രധാനം എന്നതിന് പകരം ബിസിനസ്സുകാരാണ് രാജാവെന്ന് പറയുക മാത്രമല്ല, കസ്റ്റമർക്ക് പുല്ല വില പോലും നൽകരുതെന്നും ഇയാൾ ആവർത്തിക്കുന്നു. കസ്റ്റമർ, അതായത് നമ്മളെ പോലെയുള്ള ഉപഭോക്താക്കൾ, ഇത്തരം മുതലാളിമാരെ തൊഴുതു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ കിങ് മേക്കറിന് പറയാനുള്ളത്. ഉൽപ്പന്നങ്ങളെയും ആവശ്യക്കാരെയും അനുസരിച്ചായിരിക്കും ഓരോ ബിസിനസ്സും മുന്നോട്ട് പോകുകയെന്നിരിക്കെ പ്രീമിയം എന്ന് വിളിക്കപ്പെടുന്ന മിഡിൽ ക്ലാസിന് മുകളിലുള്ള കസ്റ്റമേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഉപദേശം മാത്രമാണ് ഇയാൾക്ക് നൽകാനുള്ളത്. അതും അവരെ അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട്. കമ്പനിയിലെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ ഒരുങ്ങി വരുന്നതിനെ പോലും എതിർക്കണമെന്ന് പഠിപ്പിക്കുന്ന അൾട്ടിമേറ്റ് സ്പീക്കറാണ് ഈ സ്വയം പ്രഖ്യാപിത കിങ് മേക്കർ. ഒരു ബിസിനസ്സുകാരന് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏത് വിഭാഗത്തിലുള്ളവരെ ഉദ്ദേശിച്ച് പുറത്തിറക്കണമെന്ന കൃത്യമായ ധാരണയുണ്ടായിരിക്കാം. അത് തീർത്തും അവരുടെ താല്പര്യമാണ്. എന്നാൽ എല്ലാതരം ബിസിനസ്സുകാരെയും ഒരു വേദിയിൽ വിളിച്ചിരുത്തി ഒരു വിഭാഗത്തെ മാത്രമേ പരിഗണിക്കാവൂ എന്ന് പറയുന്നത് ഉള്ളിലെ വരേണ്യബോധത്തിൽ നിന്നുമുള്ള വിഷംചീറ്റലാണ്. അത് തന്നെയാണ് അനിൽ ബാലചന്ദ്രനിൽ നിന്നും പുറത്ത് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ തുടർന്നതുപോലെ ഇനിയും അയാൾ ഇതേ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും, തെറി അഭിഷേകം നടത്തുമായിരിക്കും, മണിക്കൂറിന് 4, 5, 6 ലക്ഷങ്ങളും വാങ്ങുമായിരിക്കും. അതുകേട്ട് പലർക്കും രോമാഞ്ചവും ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഉപഭോക്താക്കളോട് പ്രതിബദ്ധതയില്ലാത്ത സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ ജനങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും.